ഗൗരിയമ്മയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതിയോടെ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ നടന്നു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ വലിയ ചുടുകാട്ടിൽ എത്തിയത്. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. കോവിഡ് പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നതിനാൽ പോലീസ് ഇടപെട്ട് തിരക്ക് നിയന്ത്രിക്കുകയായിരുന്നു. മുൻ ഭർത്താവ് ടി വി തോമസിൻ്റെ ശവകുടീരത്തിന് സമീപത്ത് തന്നെയാണ് ഗൗരിയമ്മയ്ക്കും അന്ത്യനിന്ദ്രയ്ക്കുള്ള സ്ഥലമൊരുക്കിയത്. തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ഗൗരിയമ്മയുടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് എത്തിച്ചത്. വീട്ടിലും സ്കൂളിലും മൃതദേഹം അല്പനേരം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് സംസ്കാരത്തിന് വേണ്ടി വലിയ ചുടുകാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. ഗൗരിയമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അയ്യങ്കാളി ഹാളിൽ എത്തിച്ചപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ ഒട്ടേറെ പേരാണ് എത്തിയത്. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കെ പ്രോട്ടോക്കോളിന് ഇളവ് അനുവദിച്ച് പ്രത്യേക ഉത്തരവിറക്കിയാണ് അയ്യങ്കാളി ഹാളിൽ പൊതുദർശന സൗകര്യം സർക്കാർ ഒരുക്കിയത്. അയ്യങ്കാളി ഹാൾ നിറഞ്ഞു കവിയുന്ന അവസ്ഥ ഉണ്ടായെങ്കിലും ഇരിപ്പിടങ്ങളിലടക്കം ക്രമീകരിച്ചാണ് തിരക്ക് നിയന്ത്രിച്ചത്. പോലീസ് പാസ് ഉള്ളവർക്ക് മാത്രമാണ് അകത്തേക്ക് കയറാനുള്ള അനുമതി ലഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങി പ്രമുഖർ അയ്യങ്കാളി ഹാളിൽ എത്തി അന്ത്യോപചാരം അർപ്പിച്ചു. എ വിജയരാഘവനും എം എ ബേബിയും ചേർന്ന് ഗൗരിയമ്മയുടെ മൃതദേഹത്തിന് ചെങ്കൊടി പുതപ്പിച്ചു. കടുത്ത പനിയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഗൗരിയമ്മ. ഇന്ന് പുലർച്ചെ 7 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. ഗൗരിയമ്മയോട് അന്ത്യത്തോടുകൂടി ഒരു വലിയ യുഗമാണ് അസ്തമിച്ചത്. വിപ്ലവ നായിക ഇനി ജ്വലിക്കുന്ന ഓർമ്മയെന്ന് നമുക്ക് ചുരുക്കി പറയാം.